ഓഫീസിൽ ഇരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാത്തത്. ഇപ്പം എനിക്ക് ഫണ്ണിയായിട്ട് തോന്നുന്നു, പക്ഷെ അന്ന് ഫണ്ണിയൊന്നും ആയിരുന്നില്ല. 15 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യമാണ്. ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൻ്റെ താളമൊക്കെ തെറ്റി ഞാനൊരു അൺടോൾഡ് പെയിനിലൂടെ കടന്നുപോയി. അതായത് അൺഇമാജിൻഡ് ആയിട്ടുള്ള ഒരു പെയിനിലൂടെ കടന്നു പോയത് കാരണം എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി. താളം തെറ്റിയിട്ട് എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് മനസ്സ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു കൊടുത്തു എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, എനിക്ക് ബാധ കയറിയതാണ്. അപ്പം ബാധ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവും, കാരണം എൻ്റെ പെരുമാറ്റം എല്ലാം ശരിയല്ല. ഞാൻ ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ ദേഷ്യം കാണിക്കുന്നു, ചിലപ്പോൾ മിണ്ടാണ്ട് കിടക്കുന്നു. അങ്ങനെ എൻ്റെ ബിഹേവിയർ കംപ്ലീറ്റ് മാറിയപ്പോൾ എന്തോ ബാധ കയറിയതാണെന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ പപ്പയും മമ്മയും കൂടെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ബാധ ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് രാവിലെ വന്നു പോണോ ഒരിടത്ത് പോണോന്ന് പറഞ്ഞു എന്നെ വിളിച്ച് കാറി കൊണ്ടുപോയി. ഞാൻ അവിടെ പോയപ്പോഴേക്ക് ഏതൊരു സിനിമ സെറ്റിട്ട പോലെ കംപ്ലീറ്റ് സെറ്റ് ക്ലിയറായി. എനിക്ക് വേണ്ടി ആ ദിവസം മാറ്റി വെച്ചിരിക്കണമെന്ന് തോന്നി. അപ്പോഴേക്ക് അവിടെ പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ആരെയും ഒരു താഴ്ത്തിക്കെട്ടാനല്ല കേട്ടോ, ഒരു റിലേറ്റീവിനെയോ ഒന്ന് താഴ്ത്തിക്കെട്ട അനുഭവം പറഞ്ഞു തന്നേ ഉള്ളൂ. പെന്തക്കോസ്തായിട്ടുള്ള പാസ്റ്ററാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര ഡ്രംസിൻ്റെ ഒരു സൈഡിലൂടെ ഭയങ്കരമായിട്ടുള്ള കൊട്ടും പാട്ടും എന്തൊക്കെയോ പ്രാർത്ഥനകൾ ബഹളങ്ങൾ, എൻ്റെ പപ്പയമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, ബഹളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. അപ്പോഴേക്ക് ഈ ഡ്രംസിൻ്റെ അടി എന്ന് പറയുന്നത് ടപ്പ് ടപ്പനെ ഭയങ്കര അടിക്കുന്ന, എനിക്ക് എൻ്റെ ഹാർട്ടിൽ വന്ന് അടിക്കുന്ന പോലെ ഭയങ്കരമായിട്ടും ഞാൻ അസ്വസ്ഥയാവാൻ തുടങ്ങി. എന്ന് ബാധയെന്ന് ഇളവിയതല്ല, എൻ്റെ മൈൻഡ് പിന്നെയും, കാരണം കാമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അൺകംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എന്നെ കൊണ്ടിരുത്തിയപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തോട്, അവിടെ നമ്മുടെ ബ്രദർ എന്നാണ് വിളിക്കുന്നത്, ബ്രദർ പ്ലീസ് എനിക്ക് സുഖമില്ല, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വിട്ടേക്ക്, എനിക്ക് തീരെ വയ്യ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർ പറയുന്നു വിട്ടുകൊടുക്കൂ സഹോദരി, വിട്ടുകൊടുക്കൂ സഹോദരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിലൊക്കെ കൈവച്ചു എന്നെ ഇട്ടങ്ങു ഉരുട്ടി. എന്തോ പറയാം, വിട്ടുകൊടുക്കൂ വിട്ടുകൊടുക്കൂ എന്നാണ്. ഞാൻ അവസാനം എന്താണെന്നറിയാം, അങ്ങ് വിട്ടങ്ങ് കൊടുത്തു. ഞാൻ അലറി വിളിച്ച് കരഞ്ഞ്, എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രസ്ട്രേഷനും എന്തൊക്കെ ഫീലിംഗ് ഉണ്ടോ ഒക്കെ ഞാനങ്ങ് എന്താ പറയുക, അലറി വിളിച്ചു കരഞ്ഞു ഒക്കെ ചെയ്തിട്ട് ഞാൻ മൈൻഡും ഭയങ്കര, നമ്മളൊക്കെ കരഞ്ഞു കഴിയുമ്പോൾ മൈൻഡും ഭയങ്കര റിലാക്സായി, ഞാൻ ഭയങ്കര റിലാക്സായി. എൻ്റെ പപ്പയും വിചാരിച്ചു, മമ്മിയും വിചാരിച്ചു, അയ്യോ എൻ്റെ കൊച്ചിൻ്റെ ബാധ കംപ്ലീറ്റ് പോയി, അവൾ ഓക്കെയായി, അവളെ നോർമലായി, അവർക്കൊക്കെ കുറേ പൈസ കാണിക്ക എന്തൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നു. എനിക്കറിയാം എന്താ സംഭവിച്ചിട്ടുണ്ടല്ലേ, എനിക്കെന്താ സംഭവിച്ചെന്നുള്ളതിന് എനിക്ക് വളരെ ക്ലിയറായിട്ടുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, വീട്ടിൽ വന്നപ്പോൾ രാത്രി കിടന്നുറങ്ങണമ്പോൾ ഒരു 11-12 മണിയായപ്പോൾ എനിക്കൊരു കോള് വരും. ഒരു കോള് വന്നപ്പോഴേക്കും ഞാൻ എടുത്തപ്പം പറഞ്ഞു, അതേ ഞാൻ ഇന്ന് രാവിലെ കണ്ടില്ലേ പാസ്റ്ററാണ് എന്ന് പറഞ്ഞു. ആ ശരി, എന്താ ബ്രദർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരിച്ചപ്പോഴേക്കും ഈ അവിടെ പോയപ്പോൾ ഈ പപ്പ ഈ മമ്മിയും എൻ്റെ ഹിസ്റ്ററി പറയുമല്ലോ, അതായത് ഭർത്താവിനെ ഉപേക്ഷിക്കപ്പെട്ട പെണ്ണാണ്, ഭർത്താവ് ഇല്ലാതെ ഇരിക്കുന്നത്, അതിലുള്ള അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഇദ്ദേഹം എന്നെ വിളിക്കുന്നു, വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, ദൈവാത്മാവ് പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി സഹോദരിയുടെ പിറകെ കുറേ പുരുഷന്മാരിങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി, എനിക്ക് സഹോദരിയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്, സഹോദരിക്ക് ഭർത്താവല്ലാതെ വേറെ ആരെങ്കിലുമായിട്ടും ബന്ധമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഇത്രയും വെളിപ്പെടുത്തിയ ദൈവാത്മാവ് എനിക്ക് ഭർത്താവല്ലാതെ വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പാസ്റ്ററിന് വെളിപ്പെടുത്തി, ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞ ആ ദൈവാത്മാവിനോട് ചോദിക്കൂ, അതും കൂടെ ഒന്ന് വെളിപ്പെടുത്തി തരാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് നേരെ പോയി പപ്പയെടുത്ത് പറഞ്ഞും കൊള്ളു. പപ്പ വിളിച്ച് കുറേ ചിന്തയും കൊടുത്തു എന്ന് തോന്നുന്നു. അതോടുകൂടെ പിന്നെ ആ പരിസരത്തേക്ക് അയാൾ വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരും. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, തമാശയായിട്ട് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടടുത്ത് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം, അല്ലാതെ ബാധയാണ് കൈവശമാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഇതേപോലെ പൊട്ടത്തനങ്ങളൊക്കെ കാണിച്ച് കൂടുതൽ കൂടുതൽ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്താതിരിക്കും. നന്ദി, നമസ്കാരം.